നമസ്കാരം. കണ്ണൂരുകാരൻ മുഹമ്മദിനായി കൈകോർത്ത കേരളം ഇമ്രാൻ എന്ന 5 മാസം പ്രായമായ മകന് വേണ്ടിയും ഒത്തൊരുമിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ആരിഫും കുടുംബവും. 18 കോടി രൂപ ചെലവ് ആവശ്യമായ മരുന്ന് മകൻ എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് ഈ കുടുംബവും. മരുന്നിനുള്ള തുക കണ്ടെത്താനായി സർക്കാർ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ജനിച്ചു വീണ അന്നു മുതൽ പുറം ലോകം കാണാൻ ഇമ്രാന് ആയിട്ടില്ല. ആശുപത്രി കിടക്ക മരുന്നുകളുടെ മണവുമാണ് ഈ കുഞ്ഞിൻ്റെ കൂട്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗത്തിന് 5 മാസമായി ചികിത്സയിലാണ് കുഞ്ഞ് ഇമ്രാൻ. മരുന്ന് എത്തിച്ചാൽ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇമ്രാന്റെ കുടുംബത്തിനില്ല. 18 കോടി രൂപ എങ്ങനെ സമാഹരിക്കുമെന്നറിയില്ല. സഹായത്തിനായി പറ്റാവുന്ന വഴികളെല്ലാം മുട്ടിയെങ്കിലും നിരാശ മാത്രമാണ് ഫലം. അവസാന സഹായമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ ഇമ്രാൻ ചികിത്സയിലുള്ളത്. ഉമ്മയും ഉമ്മുമ്മയുമാണ് വെന്റിലേറ്ററിൽ അവന് കൂട്ട്. ആശുപത്രി കിടക്കയിൽ കരഞ്ഞു തളർന്ന കുഞ്ഞിമ്രാന് ആശ്വാസം വേണം. സ്വപ്നം കണ്ടു തുടങ്ങേണ്ട കുഞ്ഞിന് സ്വപ്നമാവേണ്ടതും നമ്മളാണ്. മുഹമ്മദിനായി കൈകോർത്ത നമ്മൾക്ക് ഇമ്രാനായും കൈകോർക്കാം. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ കാരുണ്യം കടലായി ഒഴുകിയതിന് കേരളം ഒരിക്കൽ കൂടി സാക്ഷിയായിരുന്നു കഴിഞ്ഞ ദിവസം. മുഹമ്മദ് എന്ന പൊന്നുമോൻ്റെ അസ്ഥി നുറങ്ങുന്ന വേദനയ്ക്ക് വൈദ്യശാസ്ത്രം 18 കോടി വിലയിട്ടപ്പോൾ മലയാളി അരയും തലയും മുറുക്കി മുന്നോട്ടിറങ്ങി. ഒന്ന് പിച്ചവെച്ചാൽ പോലും അസ്ഥി പൊടിഞ്ഞു നുറങ്ങുന്ന വേദനയും പേർ ജീവിക്കുന്ന ഈ 1.5 വയസ്സുകാരൻ്റെ രോഗസൗഖ്യത്തിനായി 18 കോടിയും കരുതലായി സ്വരുക്കൂട്ടി നന്മയുടെ കാര്യത്തിൽ പൊളിയാണെന്ന് തെളിയിച്ച മലയാളി. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മരുന്നായ സോൾ ജിസ്മയിലാണ് മുഹമ്മദിൻ്റെ രോഗസൗഖ്യം ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെ 18 കോടി മുഹമ്മദിനായി എത്തിച്ച് കരുണയുടെ ഉറവ വറ്റാത്ത ഹൃദയങ്ങൾ. ഇപ്പോഴിതാ മുഹമ്മദിനോട് കാട്ടിയ കാരുണ്യവും കരുതലും തനിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കണ്ണിമചിമാതെ കാത്തിരിക്കുകയാണ് ഇമ്രാൻ എന്ന 5 മാസക്കാരൻ. പെരിന്തൽമണ്ണ സ്വദേശി ആരിഫിൻ്റെ മകനായ ഇമ്രാനും മുഹമ്മദിനെ പോലെ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗത്തിന് അടിമയാണ്. 18 കോടി രൂപ മരുന്നിൻ്റെ രൂപത്തിൽ ജീവൻ്റെ വിലയായി മുന്നിലുള്ളപ്പോൾ നിർധനരായ ഈ കുടുംബം സുമനസ്സുകളോട് കൈനീട്ടുകയാണ്. ഒപ്പം 5 മാസക്കാരനായ ആ പൊന്നു പൈതൽ അനുഭവിക്കുന്ന വേദനയുടെ ആഴവും ഉപ്പയായ ആരിഫിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണ്. ഒരു വട്ടം ഞാനൊരു വലിയ വേദന തിന്നവരാണ്. വീണ്ടും ഒരു പരീക്ഷണവും വേദനയും സഹിക്കാനുള്ള കരുത്തില്ല. കണ്ണുനീർ തലം കെട്ടി നിൽക്കുന്ന ആ മിഴികൾ തുടച്ച് ആരിഫ് പറഞ്ഞു തുടങ്ങുകയാണ്. പടച്ചൂർ ഞങ്ങൾക്ക് 2-ാമത് കരിഞ്ഞരുളിയത് ഒരു മോളയായിരുന്നു. അവളുടെ കളിയും ചിരിയും കൊഞ്ചലും ഈ ഭൂമിയിൽ കണ്ടത് വെറും 70 ദിവസം മാത്രം. ഞങ്ങളെ ഉപ്പയെന്നും ഉമ്മയെന്നും വിളിക്കേണ്ട പൊന്നോമനെ പടച്ചൂരൊരു ദിവസം അങ്ങ് തിരികെ വിളിച്ചു. ഉറങ്ങാൻ കിടന്ന എൻ്റെ കുഞ്ഞു പിന്നെ കണ്ണു തുറന്നിട്ടില്ല. അന്നത്തെ പിടച്ചലിന് അറുതി വന്നത് ഇമ്രാൻ മോൻ്റെ വരവോടെയായിരുന്നു. മകൾ പോയ വേദന മറന്നു തുടങ്ങിയതും ഇമ്രാനിലൂടെയായിരുന്നു, അവൻ്റെ പുഞ്ചിരിയിലൂടെയായിരുന്നു. പക്ഷേ ഇത്തിരിയില്ലാത്ത എൻ്റെ പൈതലിൻ്റെ അസ്ഥി നുറുക്കുന്ന വേദനയാണ് വിധി സമ്മാനിച്ചത്. എന്തു പറഞ്ഞാണ് ഞാൻ സമാധാനിക്കേണ്ടത്? ആരിഫ് പറയുന്നു, ഇമ്രാന് ജനിച്ചപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല. ജനിച്ച് 35 ദിവസമായി കാണും. അവൻ്റെ വലം കൈ പൊക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു പിടച്ചിൽ. വേദന കൊണ്ട് എൻ്റെ കുഞ്ഞ് അലറിക്കരയുന്നു. ഞങ്ങൾക്കാണെങ്കിൽ കാര്യവും മനസ്സിലാകുന്നുമില്ല. കൈ മാത്രമല്ല, ശരീരത്തിൻ്റെ പല ഭാഗത്തും പിടിക്കാനോ തൊടാനോ ശ്രമിക്കുമ്പോഴൊക്കെ അതേ കരച്ചിൽ. ശരിക്കും പറഞ്ഞാൽ കരച്ചിലല്ല, പിടയുകയായിരുന്നു എൻ്റെ കുഞ്ഞ്. ജനിച്ചതിന് പിന്നാലെയെടുത്ത ഇഞ്ചക്ഷനാകും വേദനയ്ക്ക് കാരണമെന്ന് കരുതി ആശ്വസിച്ചു. പക്ഷേ നാൾക്ക് നാൾ വേദനയ്ക്ക് ഒരു കുറവുമില്ല. പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലെ ടെസ്റ്റിലാണ് എൻ്റെ ചങ്കു പിടച്ച ഫലം എത്തിയത്. ഞങ്ങളുടെ കുഞ്ഞിന് എല്ലുകൾ പൊടിയുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗമാണത്രേ. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ പൈതലിനെയും വാരിയെടുത്തു പോകുമ്പോൾ മുന്നിലൊരു വെളിച്ചം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഭീമമായ ചികിത്സാ ചെലവും കുഞ്ഞനുഭവിക്കുന്ന വേദനയും കണ്ട് എൻ്റെ നെഞ്ച് പിടഞ്ഞു. മരുന്ന് എത്തിച്ചാൽ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് ഡോക്ടർമാർ നൽകുന്ന അവസാന വാക്ക്. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോയിട്ട് അത് സ്വപ്നം കാണാനുള്ള അർഹത പോലും ഞങ്ങൾക്കില്ല. 18 കോടി രൂപയാണ് മരുന്നിന് വേണ്ടി വിലയിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ വില. പ്രതീക്ഷകൾ അറ്റുപോയ നിമിഷത്തിലാണ് മരുന്നിനുള്ള തുക കണ്ടെത്താനായി സർക്കാർ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കേസ് കോടതിയുടെ പരിഗണനയിലുമാണ്. സഹായത്തിനായി പറ്റാവുന്ന വഴികളെല്ലാം മുട്ടിയെങ്കിലും നിരാശ മാത്രമാണ് ഫലം. എന്ത് പറയാനാണ്? ജനിച്ചു വീണിട്ട് 5 മാസമാകുന്നു. ഇതുവരെയും എൻ്റെ പൈതൽ പുറം ലോകം കണ്ടിട്ടില്ല. അമ്മിഞ്ഞ പാലിൻ്റെ മധുരം പോലും നുകർന്നിട്ടില്ല. എന്തിനേറെ പറയണം?
പെറ്റുമ്മ പോലും അവനെ ഒരു നോക്ക് കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ആശുപത്രി വരാന്തയിൽ വഴിക്കണ്ണുകളോടെ കാത്തിരിക്കുകയാണ്. കളിപ്പാട്ടങ്ങളുടെയും ലാളനകളുടെയും സ്ഥാനത്ത് ആശുപത്രി കിടക്കുകയും മരുന്നുകളുടെ മണവുമാണ് അവന് കൂട്ട്. വെന്റിലേറ്ററിന്റെ വയറുകൾക്ക് നടുവിൽ ഇളകാൻ പോലും ആകാതെ എന്റെ കുഞ്ഞ്. 18 കോടിയുടെ ജീവൻ രക്ഷാ മരുന്നിൽ തന്നെയാണ് അവന്റെയും ഭാവി ഇരിക്കുന്നത്. മറിച്ച് സംഭവിച്ചാൽ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കോ ചലനശേഷി നഷ്ടപ്പെടുന്നതിലേക്കോ കൊണ്ടെത്തിക്കും. മുഹമ്മദ് മോനായി നാടൊന്നിച്ചു എന്ന വാർത്തകൾ കേട്ടു. ആ കരുണ ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ എന്റെ പൈതലിനെ കൂടി രക്ഷപ്പെടുത്തണം. കനിയണം ആരിഫ് നിറ മിഴികളോടെ പറഞ്ഞ് നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.